കേരളത്തിലെ കോവിഡ് രോഗ വ്യാപനത്തിൽ ആശങ്ക അറിയിച്ച കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് കോവിഡ് കേസുകൾ ആശങ്കാജനകമായി വർദ്ധിക്കുന്ന 22 ജില്ലകളിൽ 7 എണ്ണവും കേരളത്തിലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ പറഞ്ഞു. 10 ജില്ലകളിൽ 10% കൂടുതലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, മലപ്പുറം, തൃശൂർ, വയനാട് ജില്ലകളിലാണ് രോഗവ്യാപനം രൂക്ഷമാകുന്നത്. ജില്ലകളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായും ലഗ് അഗർവാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ വിഷയം സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുകയാണെന്ന് ലഗ് അഗർവാൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാപനം കൂടിയ ജില്ലകളിലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഒരു കാരണവശാലും ഇളവുകൾ നൽകാൻ പാടില്ലെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്ത് പ്രതിദിനം 100 കോവിഡ് കേസുകളിൽ അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 62 ജില്ലകളാണുള്ളതെന്നും ലവ് അഗർവാൾ പറഞ്ഞു. രാജ്യത്ത് പ്രതിവാര കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ തുടർച്ചയായ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഏതാനും ആഴ്ചകൾ മുൻപത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കേസുകളുടെ കുറവ് ആശങ്ക ഉയർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് പൊതുവിൽ വാക്സിൻ ദൗർലഭ്യമുണ്ടെന്ന് ലവ് അഗർവാൾ സമ്മതിച്ചു. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ രാജ്യത്ത് ഉത്സവങ്ങളുടെ സീസൺ വരാനിരിക്കെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ കാലമായി നമ്മൾ വൈറസുമായി പോരാട്ടത്തിലാണ്. ശരിയാണ്, നമുക്ക് ഈ പോരാട്ടത്തിൽ ക്ഷീണമുണ്ടാകാം. പക്ഷേ വൈറസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്ഷീണം ഇല്ലെന്ന് മറക്കരുതെന്നാണ് വിദഗ്ധ സമിതി അധ്യക്ഷൻ ഡോക്ടർ VK പോളിന്റെ മുന്നറിയിപ്പ്. വൈറസ് വ്യാപനമുണ്ടായാൽ പോലും വാക്സിനേഷനിലൂടെ 98% മരണനിരക്ക് വരെ പിടിച്ചു നിർത്താനാകുമെന്നും വാക്സിനേഷൻ കൂടുതൽ വേഗത്തിലാക്കണമെന്നും VK പോൾ പറഞ്ഞു. രാജ്യത്തെ 2ാം തരംഗം ഇനിയും അവസാനിച്ചിട്ടില്ല. കേസുകൾ കുറഞ്ഞ പലയിടങ്ങളിലും ഇപ്പോൾ വീണ്ടും കേസുകൾ കൂടുന്നുവെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ജാഗ്രതയും വാക്സിനേഷനുമാണ് ഈ മാരക വൈറസിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആയുധം. ഒരു വാക്സിനും 100% സുരക്ഷിതമല്ലെങ്കിലും വാക്സിനേഷനിലൂടെ വൈറസ് ബാധിച്ചാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും വലിയ അളവിൽ മരണനിരക്ക് പിടിച്ചു നിർത്താനാകുമെന്നും VK പോൾ പറയുന്നു. വൈറസുകളുടെ പുതിയ വകഭേദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ യാത്രകളും കൂടിച്ചേരലുകളും ഒഴിവാക്കണം. കൂട്ടം ചേർന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ ഇനിയും സമയമായിട്ടില്ലെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അതേസമയം സംസ്ഥാനത്ത് ചൊവ്വാഴ്ച 22,129 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.35%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 156 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 16,326. മലപ്പുറം 4,037, തൃശൂർ 2,623, കോഴിക്കോട് 2,397, എറണാകുളം 2,352, പാലക്കാട് 2,115, കൊല്ലം 1,914, കോട്ടയം 1,136, തിരുവനന്തപുരം 1,100, കണ്ണൂർ 1,072, ആലപ്പുഴ 1,064, കാസർഗോഡ് 813, വയനാട് 583, പത്തനംതിട്ട 523, ഇടുക്കി 400 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 179,130 സാമ്പിളുകളാണ് പരിശോധിച്ചത്. റുട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, CBNAT, TRUNAT, POCT-PCR, RT-LAMP, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 2,65,36,792 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.